കേരളത്തിലെ തലശ്ശേരി വടകര പട്ടണങ്ങൾക്കിടയിൽ ഒരു തിലകം പോലെ മാഹി എന്ന ദേശം മദ്യത്തിന്റെ പർദേശിയായ ഈ നാട്ടിൽ പക്ഷെ കേരളത്തെ പോലെ തിരഞ്ഞെടുപ്പ് ലഹരിയില്ല കോഴിക്കോട് കണ്ണൂർ ജില്ലകൾക്ക് ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മാഹിയിൽ കേരളത്തിലെ രംഗങ്ങളുമായി വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് സാധ്യമാകുന്നിടത്ത് എല്ലാം ബി ജെ പിയുടെ തോൽവി ഉറപ്പാക്കാൻ എല്ലാ വഴികളും തേടണമെന്നാണ് സി പി എം പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതുച്ചേരിയിൽ ഈ നിലപാടിനൊപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്തമുള്ള പാർട്ടി അയൽ മണ്ഡലങ്ങളായ വടകരയിലും കണ്ണൂരിലും യഥാക്രമം കോൺഗ്രസ് സ്ഥാനാർത്ഥികളായ ഷാഫി പറമ്പിലെയും കെ സുധാകരനെയും തോൽപ്പിക്കാനുള്ള കടുത്ത പോരാട്ടത്തിലാണ് വി വൈദ്യലിംഗത്തിനു വേണ്ടി മാഹിയിൽ സിപിഎം രംഗത്തിറങ്ങിയാൽ മയ്യഴിക്ക് ഇരുവശങ്ങളിലുമുള്ള കേരളത്തിൽ അത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുണ്ടാകാം സിപിഎമ്മിന്റെ തലശ്ശേരി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള മാഹിയിലും പള്ളൂരിലും രണ്ട് ലോക്കൽ കമ്മിറ്റികളുണ്ട് കണ്ണൂരിലെയും കോഴിക്കോട്ടെയും രാഷ്ട്രീയ കാലാവസ്ഥയുടെ ഭാഗമെന്ന നിലയിൽ ഇവിടെയുള്ള സിപിഎം പ്രവർത്തകർക്ക് കോൺഗ്രസിനോട് പല കാര്യങ്ങളും കടുത്ത അനിഷ്ടമുണ്ട് വോട്ടെടുപ്പ് തീയതി അടുത്തിട്ടും ഇവിടെ പ്രചാരണം മന്ദഗതിയിലാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായി പ്രചാരണത്തിനിറങ്ങേണ്ടി വന്ന പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ ഏർപ്പെടുന്ന മാഹിയിലെ സി പി എം സി പി ഐ പ്രാദേശിക നേതൃത്വത്തിന്റെ അനൌദ്യോഗിക തീരുമാനം എന്നാൽ ഇന്ത്യ മുന്നണിയെ മറന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനുള്ള നീക്കം തൽക്കാലം മരോപിക്കണമെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ എതിർക്കരുതെന്നും പുതുച്ചേരി സിപിഎം സംസ്ഥാന നേതൃത്വം മാഹി ജല ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുതുച്ചേരിയിലെ ഏതെങ്കിലും സ്വതന്ത്രന് പിന്തുണ നൽകാനുള്ള ആലോചനയാണ് മാഹിയിലെ സിപിഎം ആദ്യം നടത്തിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതുച്ചേരി സിപിഎം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നല്കിയെങ്കിലും കമലഹാസനെ മക്കൾ നീതിമായും പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു മാഹിയിൽ സിപിഎം പിന്തുണ നൽകിയത് തൊട്ടുകിടക്കുന്ന തലശ്ശേരിയിലും വടകരയിലും പോര് പോരുകടുപ്പിക്കുമ്പോൾ മാഹിയിൽ കോൺഗ്രസിന് പിന്തുണ നൽകേണ്ടി വരുന്നത് ഗതികേടായി കണക്കാക്കുകയാണ് സിപിഎം അണികൾ മുൻകാലങ്ങളിലെല്ലാം ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ ഒന്നുകിൽ മാഹിക്ക് മാത്രമായി ഒരു സ്ഥാനാർത്ഥി നിർത്തിയോ അല്ലെങ്കിൽ സ്വകാര്യയായ പുതുശ്ശേരിയെ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയാണ് സി പി എമ്മിന്റെ പദവ് രണ്ടായിരത്തിഒൻപതിൽ മാഹി സ്വദേശി അഡ്വക്കേറ്റ് അശോക് കുമാറിനെ സി പി എം സ്വന്തം നിലയിൽ നിർത്തിയിരുന്നു കേരള സി പി എം എന്ന നിലയിലും പുതുച്ചേരി സി പി എം എന്ന നിലയിലും ഒരേ മണ്ഡലത്തിൽ രണ്ട് രാഷ്ട്രീയ നിലപാടെടുക്കേണ്ട അവസ്ഥ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നു എ ഡി എം കെ സ്ഥാനാർത്ഥിയായി തമിഴ്വേന്ദർ നാം തമിഴർ കക്ഷി സ്ഥാനാർത്ഥിയായി ആർ മേനക എസ് യു സി ഐ സ്ഥാനാർത്ഥിയായി പി ശങ്കരൻ തുടങ്ങിയവരാണ് പ്രധാനമായും രംഗത്തുള്ളത് ഇത്തരത്തിൽ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളുള്ളത് ബി ജെ പിയുടെ വലിയ ശക്തി കേന്ദ്രം അല്ലാത്തതിനാലും സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചുള്ള വാഹന പ്രചാരണമോ പൊതുയോഗങ്ങളോ പോസ്റ്റർ പ്രചാരണമോ എവിടെയും കാണാനില്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുടുംബയോഗങ്ങൾ പോലും ഇവിടെയില്ല ബി ജെ പി സഖ്യം ഭരിക്കുന്ന തെക്കേ ഇന്ത്യയിലെ ഏക സംസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശം കൂടിയായ പുതുശ്ശേരിയിലെ ഏക ലോക്സഭാ സ്ട്രീറ്റ് തീരുക എന്ന് ബി ജെ പിക്ക് അഭിമാന പ്രശ്നം കൂടിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാഹി ഉൾപ്പെടുന്ന പുതുശ്ശേരി സംസ്ഥാനത്തൊരു മണ്ഡലമാണുള്ളത് പ്രാദേശിക പാർട്ടിയായ എൻ ആർ കോൺഗ്രസും ബി ജെ പിയുമാണ് സംസ്ഥാന ഭരണത്തിൽ എൻ ആർ കോൺഗ്രസിനാണ് കൂടുതൽ എം എൽ എമാർ ഉള്ളതെങ്കിലും ബി ജെ പിക്ക് സീറ്റ് നൽകാൻ എൻ ആർ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ എൻ രംഗസ്വാമി സമ്മതം അറിയിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എൻ ആർ കോൺഗ്രസ് എ ഡി എം കെ സഖ്യം സ്ഥാനാർത്ഥിയെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുപത്തി അഞ്ച് വോട്ടിനാണ് വൈത്തിലിംഗം പരാജയപ്പെടുത്തിയത്